നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബീഫ് റോളിന്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അനൂസ് കോർണർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീഫ് റോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ബീഫ് തന്നെയാണ്. അത് ഉപ്പിട്ട് വേവിച്ച് ഞാൻ ഒരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ വലിപ്പത്തിലുള്ള ക്യാരറ്റും കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ വലിപ്പത്തിലുള്ള ഒരു സവാളയും കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. മസാല എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. ആവശ്യാനുസരണമുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളകും ഗരം മസാലയും ആവശ്യാനുസരണമുള്ള മഞ്ഞപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിസ്ക്കാണ്. അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു കപ്പ് വെള്ളവും അതേപോലെ തന്നെ നമ്മുടെ മൈദാപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കവറിന് വേണ്ടിയിട്ടാണല്ലോ ദോശ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ആദ്യമേ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നോർമൽ വാട്ടറാണ് മൈദ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത്. വേണമെങ്കിൽ മുട്ട ഇതിൽ ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ ഒരു തിക്നെസ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനത് മിക്സ് ചെയ്തെടുത്തത്. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടുതലായി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി ബീഫ് റോളിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുന്ന പരുവത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ക്യാരറ്റും വേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് വരട്ടിയെടുക്കുക. വേഗം വഴുണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം വഴുണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ മസാലയൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞ അതേപോലെ തന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും നമ്മുടെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയത്തിന് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ബീഫ് ഇല്ലാതെ ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ള മസാല പൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീഫ് റോളിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ദോശയൊന്ന് ചുട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ അടുപ്പിച്ച് വെച്ചിട്ട് അതിൽ എണ്ണയൊന്നും ഒഴിച്ചില്ല കേട്ടോ. വെറുതെ തന്നെ ജസ്റ്റ് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ദോശ. ദോശ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാൻ ദോശ എല്ലാം തന്നെ ചുട്ടെടുത്ത് മാറ്റി വെക്കുവാണ്. ഇത് രണ്ടും കൂടി ഒട്ടിയൊന്നും പോകത്തില്ല. ആ ഒട്ടിപ്പോകാത്ത രീതിയിൽ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബീഫ് റോൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അറ്റ് എ ടൈം തന്നെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കുറച്ച് റിസ്ക്കായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ആദ്യം തന്നെ എല്ലാ ദോശയും ചുട്ട് മാറ്റി വെക്കുന്നത്. വലിയ പണിയുള്ളതൊന്നും അല്ല കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ എങ്ങനെയാണോ ദോശ ഉണ്ടാക്കുന്നത് മൈദ ദോശയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് ഒരു നൈസ് ആയിട്ടുള്ള രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. ഇതിന് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഇത് കലക്കിയെടുത്ത സംഭവം മാത്രമാണല്ലോ നമ്മളിതിന് വേണ്ടി എടുക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് കേട്ടോ ഇതേപോലത്തെ ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതെ, നമ്മുടെ ദോശ എല്ലാം ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. ഒരു ഹോള് പോലും ഇല്ലാത്ത രീതിയിലാണ് എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. ഇങ്ങനെ അടുക്കടുക്ക് വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടോ ഇത് ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടോയെന്ന്. അങ്ങനെയൊന്നും ഒട്ടിപ്പോകില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഉടനെ തന്നെ സമയം കളയാണ്ട് ദോശ ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള മസാല ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം ഒരു സ്പൂണും ഇട്ട് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലൊരു ദോശ എടുത്തിട്ട് അതിൽ നീളത്തിൽ തന്നെ നമ്മുടെ ആ ഒരു മസാല ഇട്ട് വെക്കുവാണ്.
ബീഫ് ഞാൻ നന്നായിട്ടൊന്നും ക്രഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഓവറായിട്ട് പൊടിഞ്ഞു പോകുമ്പോൾ നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഒന്നും നമുക്ക് കിട്ടത്തില്ല ഒന്ന് കടിക്കാനായിട്ടൊന്നും. അത് കാരണം ഞാൻ ചെറുതായിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബീഫാണ്. കാര്യം ബീഫ് റോൾ എന്ന് പറയുമ്പോൾ ബീഫ് തന്നെ ആയിരിക്കണമല്ലോ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി വെക്കുന്ന സമയത്ത് ദോശയുടെ അറ്റത്താണ് വെക്കേണ്ടത് കേട്ടോ. ശേഷം ആ ദോശ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം കാര്യം പറയാനായിട്ട് മറന്നുപോയി. ഞാനാണെങ്കിൽ മൈദ കലക്കിയ സമയത്തെ കുറച്ച് മൈദ കട്ടിയിൽ അങ്ങോട്ട് കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അതിങ്ങനെ ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പശ പോലെ നമുക്കൊന്ന് ഒട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങാനും വിട്ടു പോയാലോ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കുറച്ച് പശ രൂപത്തിലെടുത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് രണ്ട് വശത്തൊരു മടക്കിട്ടതിന് ശേഷം ഓൾറെഡി ഒരു മടക്കുണ്ടല്ലോ, ശേഷം രണ്ട് വശത്തും കൂടി ഒന്ന് മടക്കിയിട്ട് അതൊന്ന് വീണ്ടും കമഴ്ത്തി ഒന്ന് റോൾ ചെയ്തെടുക്കുക. ശേഷം വീണ്ടും നമ്മൾ ആ ഒരു പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്ന. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തെ ഇത്രയും സിമ്പിളായിരുന്നു എന്നൊരു ഫീൽ എനിക്ക് തന്നെ ഉണ്ടായി. കാര്യം എന്ന് വെച്ചാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണിത്. പക്ഷെ എല്ലാം ചുട്ടു വെച്ചതുപോലെ തന്നെ ഞാൻ ഇതെല്ലാം റോളുകളാക്കി ആദ്യം തന്നെ മാറ്റി വെക്കുകയാണ് ചെയ്തത്. കാര്യം പിന്നീട് നമുക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നത്. ശേഷം റോളെല്ലാം ആക്കിയതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനു അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇടുന്ന സമയത്ത് എങ്ങാനും പൊട്ടിയാലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഞാനൊന്ന് ചെയ്തത്. ശേഷം ഒന്ന് നമ്മൾ ഒട്ടിച്ച ആ ഒരു പശയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വരണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഞാനൊരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പൊട്ടിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് റോൾ അതിൻ്റെ അകത്തേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്രെഡ് ആണ് സാധാരണ എല്ലാവരും എടുക്കുന്നത്. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള റിസ്ക് പൊടിയാണ്. അപ്പോൾ റിസ്ക് പൊടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തരി തരിയായിട്ട് കൂടുതലായിട്ട് ഇട്ടും, മറ്റേ ബ്രെഡ് ആകുമ്പോഴത്തേക്ക് കൂടുതൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള റിസ്ക് ആണ്. അതിൻ്റെ അകത്തേക്കും കൂടി ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നാല് വശത്ത് മൊരിയാനായിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ബീഫ് റോൾ ഇപ്പോൾ എണ്ണയിൽ കിടന്ന് നല്ല ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. അരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചൊക്കെ ഇടണമെന്ന് പറയുന്നത്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഈ ഒരു ബീഫ് റോൾ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബീഫ് റോള് ഏകദേശം ഇവിടെ കോരാവുന്ന പാകത്തിലോട്ടായിട്ടുണ്ട്. ബീഫ് റോള് മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണയൊന്നും ഇനി ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ ആ ഒരു പാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നന്നായിട്ട് തന്നെ മൊരിയൂ. അധികമായിട്ടുള്ള എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഞാനിത് എണ്ണയുടെ അകത്തു നിന്ന് കോരി ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്തത്. ആക്ച്വലി കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, അതിലുപരി കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയെന്ന് പോലും എനിക്ക് അത്ഭുതം തോന്നി, കാര്യം അത്രയും അടിപൊളിയായിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അനൂസ് കോർണർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പമുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.